ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമോ ചീസ്. ഇന്ന് ഞാനൊരു ഫിഷ് ഫ്രൈഡ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ആവോലി മീനാണ് എടുത്തിരിക്കുന്നത്. രണ്ട് ആവോലി മീൻ വൃത്തിയാക്കി ഇതേപോലെ മരഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. ഫിഷ് ഫ്രൈ എടുക്കുന്നതിന് വേണ്ടി നമുക്കൊരു മസാല തയ്യാറാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ കുരുമുളക് പൊടി, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി. രണ്ട് മീനേ ഉള്ളൂ, അതുകൂടെ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളു. നമ്മൾ എടുക്കുന്ന മീനിൻ്റെ അളവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവ് കൂട്ടി കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില, ഒരു നാരങ്ങയുടെ നീര്, പിന്നെ ഇതിനാവശ്യമായ ഉപ്പ്. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ്. ആ ഇൻഗ്രീഡിയൻ്റ് ചേർത്തിട്ട് നമ്മൾ ഈ മീൻ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത് വേറൊന്നുമല്ല, ഉലുവയും കടുകും കൂടെ വറുത്ത് പൊടിച്ചതാണ്. അത് ഇതേപോലെ ഒരു കാൽ ടീസ്പൂൺ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇതുപോലെ ഒരു സ്പൂൺ വെളിച്ചെണ്ണയെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. മസാല ഞാൻ ഒരു സ്പൂണും വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇതേപോലെ നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കിനി നമ്മളവിടെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീനിനകത്തേക്ക് തേച്ച് പിടിച്ചു കൊടുക്കുക. മീനിങ്ങനെ എടുക്കുക, അതിങ്ങനെ ഒന്ന് പിടിച്ചിട്ട് അതിൻ്റെ ആ വരഞ്ഞു വെച്ചിരിക്കുന്ന ഭാഗത്തൊക്കെ നന്നായിട്ട് ഈ മസാല തേച്ച് പിടിപ്പിക്കുക. ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാൻ പറ്റും. അത് നല്ലതുപോലെ ഇത് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇച്ചിരി മസാല തേച്ച് കൊടുക്കുക. മസാല നന്നായിട്ട് ഞാൻ മീനിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊരു അരമണിക്കൂർ നേരം ഒന്ന് ഫ്രിഡ്ജിൽ വയ്ക്കുക. അതിനുശേഷം ഫ്രൈ ചെയ്തെടുക്കുക. മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് ഞാനത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു ഒന്ന് രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഈ ചെറിയ തേയില ഇപ്പോൾ ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ട് അതിൻ്റെ ഓരോ സൈഡും തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് ഒരു സൈഡൊന്ന് ഫ്രൈ ആയി വരട്ടെ. അത് കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ ഓരോ സൈഡും മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. മീൻ ഇവിടെ നല്ലതുപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. മീൻ ഇവിടെ ഞാൻ നല്ലതുപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ മസാല തയ്യാറാക്കി മീൻ പൊരിച്ച് നോക്കിയിട്ടില്ല എങ്കിൽ ഉറപ്പായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്തൊരു പുതിയ റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.